നമുക്കിനി ട്രേസ് ബിറ്റ് മാപ്പ് എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. കോറൽഡ്രോയുടെ മുൻ വേർഷൻസിൽ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്റ്റർ ആക്കുന്നതിനായി കോറൽ ട്രേസ് എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായം തേടേണ്ടിയിരുന്നു. എന്നാൽ കോറൽഡ്രോ X3 എന്ന ഈ പുതിയ വേർഷനിൽ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്റ്റർ ആക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റിലേക്ക് ഒരു ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ സൺസെറ്റ് എന്ന ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ബാറിൽ ട്രേസ് ബിറ്റ് മാപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ബിറ്റ് മാപ്പ് ഇമേജിനെ ട്രേസ് ചെയ്ത് വെക്ടർ ഇമേജ് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെ ഈ ട്രേസ് ബിറ്റ് മാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ട്രേസിംഗ് മെത്തേഡ്സ് കാണാവുന്നതാണ്. ഇവിടെ ക്വിക്ക് ട്രേസ്, ലൈൻ ആർട്ട്, ലോഗോ, ഡീറ്റെയിൽഡ് ലോഗോ, ക്ലിപ്പാർട്ട്, ലോ ക്വാളിറ്റി ഇമേജ്, ഹൈ ക്വാളിറ്റി ഇമേജ് എന്നിങ്ങനെ വിവിധ ട്രേസിംഗ് മെത്തേഡ്സ് കാണാവുന്നതാണ്. ഇവിടെ ക്വിക്ക് ട്രേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ഈ ഇമേജ് ട്രേസ് ചെയ്യപ്പെടുന്നതാണ്. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഇമേജ് ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ട്രേസ് ചെയ്ത് ഒരു വെക്ടർ ഇമേജ് ആയി മാറിയതായി കാണാം. ശ്രദ്ധിക്കുക, അതായത് ഈ ഇമേജിനെ നാം എന്തുമാത്രം സൂം ചെയ്താലും ഇതിൻ്റെ വ്യക്തത നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാം. നമുക്കിനി മറ്റ് ട്രേസിംഗ് മെത്തേഡ്സിനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ലൈൻ ആർട്ട് എന്ന ട്രേസിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ലൈൻ ആർട്ട് എന്ന ട്രേസിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാം. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യാനുസരണം ഈ ഇമേജിനെ ട്രേസ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ പവർ ട്രേസ് എന്ന പേരിലൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പവർ ട്രേസ് വിൻഡോയിൽ നിന്നും നമുക്ക് നാം മുമ്പ് കണ്ട ട്രേസിംഗ് ഓപ്ഷൻസ് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ടൈപ്പ് ഓഫ് ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രേസിംഗ് മെത്തേഡ്സ്, അതായത് ലോഗോ, ഡീറ്റെയിൽഡ് ലോഗോ, ക്ലിപ്പാർട്ട് എന്നിങ്ങനെ വിവിധ ട്രേസിംഗ് മെത്തേഡ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ട്രേസിംഗിന്റെ സ്മൂത്തിങ്, ഡീറ്റെയിൽ എന്നിവ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ മുകളിലായുള്ള ഈ വിൻഡോയിൽ അതിൻ്റെ ഒറിജിനലും താഴെയായി ട്രേസ് ചെയ്യപ്പെട്ട ഇമേജുമാണ് നാം ഇവിടെ കാണുന്നത്. ശ്രദ്ധിക്കുക, നാം മുമ്പ് സെലക്ട് ചെയ്ത ലൈൻ ആർട്ട് എന്ന മെത്തേഡിൽ ഈ ഇമേജ് ട്രേസ് ചെയ്യപ്പെട്ടതായി കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ വിൻഡോയിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇമേജ് സൂമിൻ ആയിട്ട് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഇമേജ് ട്രേസ് ചെയ്തപ്പോൾ ഈ ഇമേജിന്റെ ഓരോ കളറിന്റെ എഡ്ജിലും ഓരോ ലൈൻസ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഇതിൻ്റെ കളർ മോഡ് ചേഞ്ച് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. കളർ മോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് നമ്പർ ഓഫ് കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും 19 കളേഴ്സ് ആണ് ഉള്ളത്. നമുക്കത് ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പവർ ട്രേസ് വിൻഡോയുടെ മുകൾ ഭാഗത്തായുള്ള ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഈ പ്രിവ്യൂ വിൻഡോയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സൂം ഇൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിനെ സൂം ചെയ്ത് കാണുന്നതിനും അതേപോലെ തന്നെ സൂം ഔട്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ സൂം ടു ഫിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജസ് ഈ വിൻഡോയിൽ ഫിറ്റിനായിട്ട് കാണാവുന്നതാണ്. സൂം ചെയ്ത ഒരു ഇമേജിനെ ഈ ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ പാൻ ചെയ്ത് ഇമേജിന്റെ എല്ലാ ഭാഗവും വിശദമായി കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് താഴെയായുള്ള ഓപ്ഷൻസിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് ഒരു നിശ്ചിത കളർ ഈ ഇമേജിൽ നിന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി സ്പെസിഫൈ കളർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഇവിടെയുള്ള സ്പെസിഫൈ ദ ബാക്ക്ഗ്രൗണ്ട് കളർ ടു റിമൂവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഈ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യേണ്ട കളർ നമുക്ക് ഇമേജിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ വിൻഡോയിൽ നാം സെലക്ട് ചെയ്ത കളർ റിമൂവ് ചെയ്യപ്പെട്ടതായി കാണാം. നമുക്ക് അതിന് താഴെയായി ട്രേസ് റിസൾട്ട് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഇമേജ് ട്രേസ് ചെയ്യപ്പെട്ടപ്പോൾ ആ ഇമേജിലുള്ള കർവ്സ്, നോട്ട്സ്, കളേഴ്സ് എന്നിവയുടെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതിന് റൈറ്റ് സൈഡിലായുള്ള കളേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് ഈ ബിറ്റ് മാപ്പ് ഇമേജ് ട്രേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ
ഈ ഇമേജിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇതിലുള്ള ഓരോ കളറും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്ന സെലക്ട് കളർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ആ കളർ ഈ ട്രേസ് ചെയ്ത ഇമേജിൽ അപ്ലൈ ആകുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കളർ മോഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഇമേജിന്റെ കളർ മോഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമ്പർ ഓഫ് കളേഴ്സ് എന്ന ഓപ്ഷനിൽ നമുക്ക് കളറിന്റെ നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കളറിന്റെ എണ്ണം ഇവിടെ കുറയുന്നതായി കാണാം. ശ്രദ്ധിക്കുക, കൂടാതെ ഓപ്ഷൻസ് എന്ന ഈ മെനുവിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഇമേജ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ട്രേസിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത ശേഷം നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിന് താഴെയായുള്ള ഓപ്ഷൻസിൽ നമ്മുടെ ആവശ്യപ്രകാരം ഈ ഇമേജിനെ ട്രേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അത് നാം സെലക്ട് ചെയ്ത ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഇമേജ് ട്രേസ് ചെയ്ത് ഒരു വെക്ടർ ഇമേജായി മാറിയിരിക്കുന്നതായി കാണാം. ശ്രദ്ധിക്കുക, ഈ ഇമേജിനെ എത്ര സൂം ചെയ്താലും അതിന്റെ വ്യക്തത നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി നമുക്ക് ബിറ്റ് മാപ്പ് മെനുവിലുള്ള ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ് മാപ്പ് ഇമേജിന്റെ കളറും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ബിറ്റ് മാപ്പ് ഇമേജ് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കളറും കോൺട്രാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ് മാപ്പ് മെനുവിൽ ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതിന്റെ കളറും കോൺട്രാസ്റ്റും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതുപോലെ തന്നെയുള്ള മറ്റൊരു പുതിയ ഓപ്ഷനാണ് ബിറ്റ് മാപ്പ് മെനുവിൽ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്നത്. നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഒരു ബിറ്റ് മാപ്പ് ഇമേജിന്റെ കളർ, കോൺട്രാസ്റ്റ് എന്നിവ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ബിറ്റ് മാപ്പ് മെനുവിൽ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെയുള്ള ഈ വർക്ക് ഇൻ പ്രിവ്യൂ എന്ന ഈ ഓപ്ഷനിൽ ഇമേജ് പ്രിവ്യൂ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ലൈനിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പ്രിവ്യൂവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറിജിനൽ ഇമേജും നമുക്ക് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ റൊട്ടേറ്റ് ദി ഇമേജ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യിക്കാവുന്നതാണ്. കൂടാതെ ഇവിടെയുള്ള ഈ പാൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്ത ഇമേജിനെ പാൻ ചെയ്യുന്നതിനും അതേപോലെ തന്നെ സൂം ടൂൾ ഉപയോഗിച്ച് സൂം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെയുള്ള ഡിസ്പ്ലേസ് ആൻഡ് ഇമേജ് ഫിറ്റ് ഇൻ വിൻഡോ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് ഫിറ്റ് ഇൻ വിൻഡോ ആയിട്ട് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേസ് ആൻഡ് ഇമേജ് അറ്റ് നോർമൽ സൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജിനെ നോർമൽ സൈസിൽ കാണാവുന്നതാണ്. കൂടാതെ ഫുൾ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോയിൽ മുഴുവനായിട്ടും നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇഫക്റ്റ് പ്രിവ്യൂ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുൾ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ശ്രദ്ധിക്കുക രണ്ട് വിൻഡോയിലായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ നാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇമേജിന്റെ പ്രിവ്യൂവും കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക ഒരു വിൻഡോയിൽ തന്നെ നമുക്ക് ഇമേജിന്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. അതായത് ഈ സെലക്ഷന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒറിജിനൽ ഇമേജും റൈറ്റ് സൈഡിലായിട്ട് നാം ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇമേജും കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഇമേജ് അഡ്ജസ്റ്റ്മെന്റ് ലാബ് എന്ന ഈ ഓപ്ഷനിലും നമുക്ക് ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഓട്ടോ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജിന്റെ കളർ, കോൺട്രാസ്റ്റ് എന്നിവ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടെമ്പറേച്ചർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഇമേജ് ടെമ്പറേച്ചറും ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ടിന്റ്, സാച്ചുറേഷൻ, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്, ഷാഡോസ്, മിഡ് ടോൺ എന്നിവ നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജിനെ കൂടുതൽ മനോഹരമാക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് റീസെറ്റ് ചെയ്യുന്നതിനായി ഇവിടെ റീസെറ്റ് ടു ഒറിജിനൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് റീസെറ്റ് ചെയ്യപ്പെട്ടതായി കാണാം. അതേപോലെ തന്നെ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് സ്റ്റേജും നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കുന്നതിനായി ഇവിടെ ശ്രദ്ധിക്കുക ഈ വിൻഡോയിൽ ക്രിയേറ്റ് സ്നാപ്ഷോട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, നാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേജും നമുക്ക് സ്നാപ്ഷോട്ട് എടുക്കുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത്
നമുക്ക് അതാത് സ്നാപ്ഷോട്ടിലേക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ ഈ ഇമേജിൻ്റെ കളർ, കോൺട്രാസ്റ്റ് എന്നിവ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഇമേജിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഉള്ള ഒരു ഇമേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഇഫക്റ്റ് മെനുവിലുള്ള ബവൽ എന്ന പുതിയ എഫക്റ്റിനെ പരിചയപ്പെടാം. ഈ എഫക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നാം കോർണർ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് 3D ബെവൽ എഫക്റ്റ് നൽകുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ വിൻഡോയിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു എലിപ്സ് ഷേപ്പ് ഈ വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആ ഷേപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന് 3D ബെവൽ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഒബ്ജക്റ്റ് ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് മെനുവിൽ ബെവൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ബെവൽ എന്ന പേരിൽ എഫക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഒരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബെവൽ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് രണ്ട് സ്റ്റൈൽസ് അവൈലബിൾ ആണ്, അതായത് ഒന്ന് സോഫ്റ്റ് എഡ്ജ്, എംബോസ് എന്നിവ. നമുക്കിപ്പോൾ സോഫ്റ്റ് എഡ്ജ് എന്ന ഈ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ബെവൽ ഓഫ്സെറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് ബെവലിന്റെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടു സെന്റർ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ ബെവൽ ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഷാഡോ കളർ എന്ന ഓപ്ഷനിൽ നമുക്ക് ഷാഡോ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ബെവൽ ലൈറ്റ് കൺട്രോൾ, നമുക്ക് ഇവിടെ ലൈറ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, ലൈറ്റ് ഡയറക്ഷൻ, അതേപോലെ തന്നെ ലൈറ്റ് ആൾട്ടിറ്റ്യൂഡ് എന്നിവ നമുക്ക് ഈ സ്ലൈഡറിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത ശേഷം അപ്ലൈ എന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ആക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ നാം ഇപ്പോൾ വരുത്തിയ ഈ മാറ്റങ്ങൾ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഈ ഒബ്ജക്റ്റിലേക്ക് ബബൽ എഫക്റ്റ് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം. നമുക്ക് ഈ എഫക്ട്സിനെ ഒരിക്കൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരല്പം ഇൻക്രീസ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ, ആൾട്ടിറ്റ്യൂഡ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് നാം ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ഒരു 3D ബെവൽ എഫക്റ്റ് നമുക്ക് ബെവൽ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എഫക്റ്റ് മെനുവിലുള്ള ക്രിയേറ്റ് ബൗണ്ടറി എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കോർണറോയിൽ ക്രിയേറ്റ് ചെയ്ത് ഏതൊരു ഒബ്ജക്റ്റിനും ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ബേസിയർ ടൂൾ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി ഈ ഒബ്ജക്റ്റിന് ഒരു കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഫക്ട് മെനുവിൽ ക്രിയേറ്റ് ബൗണ്ടറി എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ഒരു ബൗണ്ടറി ലൈൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം ഇവിടെ നിന്നും ലൈൻ ടൈപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ലൈനിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ബൗണ്ടറി ലൈൻ നമുക്കിതുപോലെ മൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കോർണറോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ബൗണ്ടറി ലൈൻ ഈ എഫക്റ്റ് മെനുവിലുള്ള ക്രിയേറ്റ് ബൗണ്ടറി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് എഡിറ്റ് മെനുവിലുള്ള സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്ന പുതിയ ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ആ ഒബ്ജക്റ്റിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ നമുക്കിഷ്ടമുള്ള അത്രയും നമ്പേഴ്സിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ശ്രദ്ധിക്കുക, എഡിറ്റ് മെനുവിൽ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് നമ്പർ ഓഫ് കോപ്പീസ് 4 ആണ്. നമുക്കിവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ 0.25 ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് 4 എണ്ണം വന്നതായി കാണാം.
അതേപോലെ നമുക്കിവിടെ ഹൊറസോണ്ടൽ സെറ്റിംഗ്സിൽ ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഹൊറസോണ്ടൽ ആയിട്ട് എത്ര കോപ്പീസ് വരണം, അതേപോലെ തന്നെ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒബ്ജക്ട്സിൻ്റെ ഡയറക്ഷൻ എന്നിവ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ വെർട്ടിക്കൽ സെറ്റിംഗ്സിൽ വെർട്ടിക്കലായിട്ട് എത്ര കോപ്പി വരണം, അതേപോലെ തന്നെ ഡിസ്റ്റൻസ്, ഡയറക്ഷൻ എന്നിവ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക ഇവിടെ. അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ നാം സെറ്റ് ചെയ്തതിനനുസരിച്ച് ഒബ്ജക്ട്സിൻ്റെ കോപ്പി അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക. ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഒരു നിശ്ചിത ഡയറക്ഷനിൽ, ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കോർഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിനെ PDF ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഫയലിനെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്ക് ഡോക്യുമെൻ്റ് ആക്റ്റീവ് ആക്കിയ ശേഷം ഫയൽ മെനുവിൽ പബ്ലിഷ് ടു PDF എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ പബ്ലിഷ് ടു PDF എന്ന പേരിലൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ സേവ് ഇൻ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പബ്ലിഷ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ നമുക്കിഷ്ടമുള്ള പേര് ഇവിടെ ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കോറൽ എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ നമുക്ക് PDF ഫയൽ എന്ന് കാണാവുന്നതാണ്. PDF സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് PDF സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് PDF ഫോർ ഡോക്യുമെന്റ് ഡിസ്ട്രിബ്യൂഷൻ, PDF ഫോർ എഡിറ്റിംഗ്, PDF ഫോർ പ്രീ പ്രസ്, PDF ഫോർ ദ വെബ് എന്നിങ്ങനെ വിവിധ PDF സ്റ്റൈൽസ് കാണാവുന്നതാണ്. നമുക്ക് PDF ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നാം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഫയലിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ഈ വിൻഡോയിലുള്ള സെറ്റിംഗ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് പബ്ലിഷ് സെറ്റിംഗ്സ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നാം ഫയൽ നെയിം എന്ന ഓപ്ഷനിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ എക്സ്പോർട്ട് റേഞ്ച് എന്ന ഓപ്ഷനിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ പേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കറണ്ട് ഡോക്യുമെന്റ് എന്ന ഓപ്ഷനാണ് ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അതായത് നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ കറണ്ട് പേജ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നാം ആക്റ്റീവ് ആക്കിയിരിക്കുന്ന പേജ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഡോക്യുമെന്റ്സ്, സെലക്ഷൻ, പേജസ് എന്നിങ്ങനെ നമ്മുടെ ആവശ്യപ്രകാരം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പേജ് അല്ലെങ്കിൽ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ കോമ്പാറ്റബിലിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് അക്രോബാറ്റ് വേർഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഓതർ എന്ന ഓപ്ഷനിൽ നമുക്കിഷ്ടമുള്ള നെയിം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കീവേഡ്, PDF സ്റ്റൈൽ നാം മുമ്പ് കണ്ട പോലെ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒബ്ജക്റ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് കംപ്രഷൻ ടൈപ്പ്, നമുക്കിഷ്ടമുള്ള ഫോർമാറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കംപ്രഷൻ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് നാം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ഈ PDF ഡോക്യുമെന്റിന് സെക്യൂരിറ്റി കൊടുക്കാവുന്നതാണ്. അതായത് നമുക്കിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഈ ഫയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ഓപ്പൺ പാസ്വേഡ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. ശ്രദ്ധിക്കുക, അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ പാസ്വേഡ് ആയിട്ട് 4 6 2 8 എന്ന് ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിന് താഴെയായിട്ട് നമുക്ക് കൺഫേം ഓപ്പൺ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ആ പാസ്വേഡ് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, കൂടാതെ നമുക്കിവിടെ പെർമിഷൻ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നമുക്ക് പെർമിഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതായത് നമുക്ക് ഈ ഡോക്യുമെന്റിനെ എഡിറ്റ് ചെയ്യുന്നതിനും പ്രിന്റ് ചെയ്യുന്നതിനും നമുക്ക് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ASDF എന്ന് ടൈപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ആ പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിനായി ASDF എന്ന് ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് പ്രിന്റിംഗ് പെർമിഷൻ, അതുപോലെ തന്നെ എഡിറ്റിംഗ് പെർമിഷൻ എന്നിവ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് ഈ ഡോക്യുമെന്റ് PDF ഫയലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ സേവ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഡോക്യുമെന്റ് PDF ഫയലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിനായി നമുക്കിപ്പോൾ ഈ കോറൽ ഡ്രോ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യാം.
ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ നാം പബ്ലിഷ് ചെയ്ത കോറൽ എന്ന പേരിൽ പി ഡി എഫ് ഫയൽ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അഡോബ് റീഡർ എന്ന സോഫ്റ്റ്വെയറിൽ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അഡോബ് റീഡർ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയപ്പോൾ തന്നെ നാം പബ്ലിഷ് ചെയ്ത പി ഡി എഫ് ഫയൽ ഓപ്പൺ ആകുന്നതിനായി ഇവിടെ പാസ്വേഡ് ചോദിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ എൻ്റർ പാസ്വേഡ് എന്ന ഓപ്ഷനിൽ നാം മുമ്പ് ടൈപ്പ് ചെയ്തു കൊടുത്ത പാസ്വേഡ് ശരിയായ രീതിയിൽ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഓപ്പണായി കാണുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ നാം ടൈപ്പ് ചെയ്ത പാസ്വേഡ് ഈ എൻ്റർ പാസ്വേഡ് എന്ന ഈ കോളത്തിൽ ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത പി ഡി എഫ് ഫയല് ഇവിടെ ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഡോക്യുമെൻറ്റിനെയും നമുക്ക് പി ഡി എഫ് ഫയലായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായി നമുക്കതിനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് കോറൽഡ്രോ X3 എന്ന ഈ പുതിയ വേർഷൻ്റെ മാത്രം പ്രത്യേകതയാണ്. അടുത്തതായി നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് അതിനായി ഇപ്പോൾ ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് അതിന് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഷേപ്പിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്നതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം വിൻഡോ മെനുവിൽ ഡോക്കേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിൽ ഫില്ലറ്റ് സ്കാലോപ്പ് ആൻഡ് ചേംഫർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഫില്ലറ്റ് സ്കാലോഫ് ആൻഡ് ചേംബർ എന്ന ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പറേഷൻ എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഫില്ലറ്റ് ആണോ സ്കാലോഫ് ആണോ ചേംഫർ ആണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഫില്ലറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫില്ലറ്റ് റേഡിയസ് ഇവിടെ റേഡിയസ് എന്ന ഓപ്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഡിഫോൾട്ടായിട്ടും 0.5 ആണ് ഫില്ലറ്റ് റേഡിയസ്. നമുക്കിത് ചേഞ്ച് ചെയ്യാം. ശ്രദ്ധിക്കുക, അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് ഫില്ലറ്റ് അപ്ലൈ ആകുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിലേക്ക് ഫില്ലറ്റ് അപ്ലൈ ആയതായി കാണാം. കൂടാതെ നമുക്ക് ഇവിടെ ഫില്ലറ്റ് റേഡിയസ് വീണ്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് അത് അപ്ലൈ ആക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കോറൽഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിനും ഫില്ലറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് കോറൽഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ്മാപ്പ് ഇമേജസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ഡോക്യുമെൻറ്റിലേക്ക് ഒരു ബിറ്റ്മാപ്പ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജിന് ഫില്ലറ്റ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കിവിടെ ഫില്ലറ്റ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അപ്ലൈ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ബിറ്റ്മാപ്പ് ഇമേജിന് ഫില്ലറ്റ് അപ്ലൈ ആയതായി കാണാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ബിറ്റ്മാപ്പ് ഇമേജിന് സ്കാലോപ്പ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി ഇവിടെ നമുക്ക് സ്കാലോപ്പ് റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ നമുക്ക് ചേംഫർ എന്ന ഓപ്ഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇതേപോലെ നമുക്ക് ബിറ്റ്മാപ്പ് ഇമേജിന് ചേംബർ എന്ന ഈ ഓപ്ഷനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫില്ലറ്റ് സ്കാലോപ്പ് ചേംബർ എന്നീ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ലേഔട്ടുകൾ ഡിസൈനുകൾ എന്നിവ തയ്യാറാക്കുവാൻ സാധിക്കുന്നതാണ്.